ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്ത് തന്നെയാണ് അപ്പോൾ ഇതുപോലെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കുറേ ടിപ്സുകൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിൽ എവിടെ നോക്കിയാലും ഇതുപോലെ ഉറുമ്പുകളെ കാണാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഉണ്ടാവും അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഉറുമ്പ് ഓടിയൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടുകളിലുള്ള ഒരു ഐറ്റം വെച്ചിട്ട് തന്നെ നമുക്ക് ഉറുമ്പിനെ ഓടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഇതിൽ ഉറുമ്പ് ഉറുമ്പ് ഉള്ള സ്ഥലത്ത് നിന്ന് അത് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോയിക്കോളട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിപ്സ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ മുഖത്തിനായി ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡറാണ് അത് ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല ഡേറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാലിതിന് കളയാതെ വെച്ചിട്ട് ഇതുപോലെ ഉറുമ്പൊക്കെ വരുന്ന വഴികളിൽ ഇട്ട് കൊടുത്താൽ മതി ആ പൗഡർ ഇട്ടുകൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടുന്ന് ഉറുമ്പൊക്കെ നല്ല പോലെ പോയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് കഴിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒറ്റ ഉറുമ്പിനെ കാണാനില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അധികം അവർക്ക് അറിയുന്നതായിരിക്കും അറിയാത്തവർക്കായിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അടുത്ത ടിപ്സ് എന്താ നോക്കുക അപ്പം ഞാനിവിടെ ചായപ്പൊടി ആണ് പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ കൂടുതൽ ചായപ്പൊടിയൊക്കെ വാങ്ങി ഇതുപോലെ പാത്രത്തിലൊക്കെ സൂക്ഷിക്കാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇതിനൊക്കെ ഒരു പൂപ്പലിൻ്റെ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരാ വരാതിരിക്കാനായിട്ട് ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ഏലക്കായ എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചായപ്പൊടിക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ചായക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരളവിലുള്ളതായതുകൊണ്ടാണ് ഇതിലേക്ക് ഒരു നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ലക്കായയുടെ അളവ് കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാം അപ്പോൾ ഇത് മാസങ്ങളോളം ഇങ്ങനെ വെച്ചാലും ഇത് ബാഡ് സ്മെല്ലൊന്നും വരില്ല കേട്ടോ നമ്മുടെ ചായപ്പൊടി നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുണ്ടല്ലോ ചായപ്പൊടി പഞ്ചസാര അതുപോലെ മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പയറ് ഒക്കെ നമുക്ക് ഇതുപോലെ നമ്മൾ കാണുന്ന ബോട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ടിപ്സ് നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റയൊക്കെ ഓടിക്കാനുള്ള ഒരു കിഡ്ലിൻ സൊല്യൂഷനായിട്ടാണ് ഞാനിത് വന്നിട്ടുള്ളത് അപ്പം അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ചായ റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം അതിന് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് മെയിൻ ആയിട്ട് ആവശ്യമായിട്ടുള്ളത് ചായയാണ് അപ്പം ചായയാണ് നമുക്ക് ആദ്യം തയ്യാറാക്കിയെടുക്കേണ്ടത് ഇതിലൊക്കെ പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല വെറും തേയിലപ്പൊടി മാത്രം ഇട്ടിട്ടുള്ള വെള്ളമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല കടുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നല്ലപോലെ തണുത്ത് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇതെട്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഇതുപോലൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതുപോലെ എപ്പോഴും നമ്മൾ ഇതുപോലുള്ള സൊല്യൂഷനൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഉപയോഗിക്കാത്ത പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാതൊക്കെ വെക്കുന്ന പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ട് ഈ ചായ ഒന്ന് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കടുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നല്ലപോലെ തണുത്ത ശേഷമാണ് നമ്മളിത് അരിച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷമാണ് നമ്മളിതിലേക്ക് മറ്റ് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് ചൂടോടു കൂടെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാനിറ്റൈസറാണ് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും സാധാരണ രീതിയിൽ സാനിറ്റൈസർ അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണോളം സാനിറ്റൈസർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് തന്നെ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് കാരണം നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ് ബാഡ് സ്മെല്ലാണ് വരുന്നത് അപ്പോൾ അത് പല്ലികൾക്കും പാറ്റകൾക്കും ഒന്നും തന്നെ തീരെ ഇഷ്ടമില്ലാത്ത സ്മെല്ലാണ് അപ്പോൾ അത് എന്തായാലും അതുകൊണ്ട് തന്നെ ഇതെന്തായാലും അവർ പിന്നെ തലതിറച്ച് ഓടിക്കോളും കേട്ടോ ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോട്ടൺ തുണിയോ പഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പോഞ്ചിലൊക്കെ മുക്കിയിട്ട് ഇത് പല്ലിയും പാറ്റയും വരുന്ന ഒരു ഭാഗത്തായിട്ട് വെച്ചു കൊടുത്താലും മതി അങ്ങനെയും ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഈ സൊല്യൂഷൻ മുഴുവനായിട്ട് ഒരു സ്പ്രേ സ്പ്രേ ബോട്ടിലാക്കിയെടുത്ത ശേഷം പല്ലി വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പല്ലി പാറ്റിയൊക്കെ വരുന്ന ഭാഗത്തായിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം എനിക്കിവിടെ കിച്ചണിൽ ഫ്രിഡ്ജിൻ്റെ ആ സൈഡ് അതുപോലെ പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടുത്തെ അവിടെ അതുപോലെ ജനലിൻ്റെ സൈഡൊക്കെയാണ് ഈ പല്ലിയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഇടയിൽ ഒരു പല്ലിയെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ പല്ലിയെ ഞാനൊന്ന് ഓടിക്കുന്ന കാണിക്കുക ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലപോലെ പരക്കം പായുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഇത് ഓടിപ്പോകുന്നുണ്ട് സ്പ്രേ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഓടിപ്പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ജനലിൻ്റെ ഈ ഒരു ഗ്യാപ്പ് വഴിയാണ് പല്ലിയൊക്കെ ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ ഞാനിവിടെ എല്ലാ ഭാഗത്തായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു അടിപ്പൊളി ടിപ്സ് വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്